ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഈശാവാസ്യമിതം സർവമെത്കിഞ്ച ജഗത്യം ജഗത്തേന തെക്തേന ബുഞ്ചീത മാഗൃത കസ്യ സിദ്ധന. പല വിധത്തിൽ നമ്മളതിൻ്റെ വ്യാഖ്യാനങ്ങളെ കണ്ടു. അതിൽ വിക്ഷേപ ആവരണങ്ങളെ വച്ചുകൊണ്ട് ആവരണം നിവർത്തിക്കുവാൻ എളുപ്പമാണെന്നും വിക്ഷേപം വന്നു കഴിഞ്ഞാൽ അധിഷ്ഠാന ജ്ഞാനം കൊണ്ടു മാത്രമേ വിക്ഷേപശക്തി നിവർത്തിക്കുകയുള്ളൂവെന്നും തദ്വാര ജഗത്തിൽ നിന്ന് നിവർത്തിക്കണം എന്നുണ്ടെങ്കിൽ പ്രതിഭാസങ്ങളിൽ നിന്ന് വ്യവഹാരങ്ങളിൽ നിന്ന് പ്രാതിഭാസികങ്ങളായ കാര്യങ്ങളിൽ നിന്ന് വ്യാവഹാരികങ്ങളായ കാര്യങ്ങളിൽ നിന്ന് നിവർത്തിച്ച് കഴിയുമ്പോൾ മാത്രമാണ് ജ്ഞാനമുണ്ടാകുന്നത്. അതിന് അഖണ്ഡാകാര വൃത്തിയിൽ ഉപാരൂഢമായിരിക്കുന്ന ഈശനെ കൊണ്ട് ജഗത്തിനെ മൂടണം. ആ അവിദ്യാനിവൃത്തി ത്യാഗമാണ്. ആ ത്യാഗം കൊണ്ട് ആത്മരക്ഷയെ ചെയ്യുക. തേന അതുകൊണ്ട് തെക്തേന ഭുഞ്ചീത. മുമ്പ് നമ്മൾ കണ്ട പോലെ എളുപ്പത്തിൽ ത്യജിച്ചിട്ട് കഴിക്കൂ എന്നല്ല. തെക്തേന ഭുഞ്ചീത ഭുഞ്ചീത പാലയേഥ. ശങ്കരൻ ഈ അർത്ഥമാകൊടുക്കുന്നു. ത്യജിച്ചിട്ട് ഭുജിക്കൂ. ത്യാഗം കൊണ്ട് ആത്മരക്ഷയെ ചെയ്യുക. ഒറ്റ വായനയിൽ എളുപ്പത്തിൽ ഒക്കെ ഇതിൻ്റെ അർത്ഥം പറയാം എന്നൊക്കെ നമുക്ക് തോന്നിയാലും ആയിരം ആയിരം വ്യാഖ്യാനങ്ങൾ, ആയിരം ആയിരം ആചാര്യന്മാർ, ആയിരം ആയിരം കാലഘട്ടങ്ങളിൽ ഈശാവാസ്യത്തിന് നൽകിയാലും പുഞ്ചീത പാലയേത എന്ന താത്വർത്ഥ നിർദ്ദേശത്തെ സൂക്ഷ്മമായി വച്ചുകൊണ്ട് ആചാര്യ ഭഗവാൻ നൽകിയിട്ടുള്ള ഈശാവാസ്യ ശബ്ദത്തിന് വസ ആച്ഛാദനേ എന്ന സൂത്രാർത്ഥ നിർദ്ദേശത്തെ നൽകിയിട്ടുള്ളതിൻ്റെ പൊരുൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും. ത്യാഗം മൂലം ആത്മരക്ഷയെ ചെയ്യുക. എന്താണ് ത്യജിക്കാനുള്ളത്? എന്നേക്കുമായി ത്യജിക്കാനുള്ളത് ആവരണ വിക്ഷേപ രൂപി അജ്ഞാനമാണ്. എല്ലാം അജ്ഞാനത്തിലാണ് ഇരിക്കുന്നത്. അജ്ഞാനം കൊണ്ട് ജനിക്കുകയും അജ്ഞാനം കൊണ്ട് ജീവിക്കുകയും അജ്ഞാനം കൊണ്ട് മരിക്കുകയും ചെയ്യുന്നതിനിടയിൽ എൻ്റേതാണെന്ന് അഭിമാനിക്കുന്നതൊന്നും എൻ്റേതല്ല. അവയൊക്കെ പെറുക്കി കെട്ടിത്തിരിച്ചു പോവും. ആ ലോകത്ത് അധിഷ്ഠാനമായിരിക്കുന്ന ആത്മചൈതന്യത്തെ നേരിട്ടറിയുമ്പോൾ ആവരണമെന്ന നിലയെ ഉള്ളൂ എങ്കിൽ അത്യന്തം സുഖപ്രദമായി ആവരണം ബാധിച്ചു. എന്നാൽ വിക്ഷേപശക്തി ശക്തമാണെങ്കിൽ ബാധിച്ചു പോവില്ല. അത് അധിഷ്ഠാനബോധം കൊണ്ടു മാത്രമേ പോകൂ. അധിഷ്ഠാനമായ ബ്രഹ്മത്തെ അനുഭവപ്രധാനമാക്കുന്നതിന്, സാക്ഷാത്കരിക്കുന്നതിന്
ശ്രവണ മനന നിധിധ്യാസനാദികൾ കൊണ്ട് തത്വബോധം വന്ന് അധിഷ്ഠാനരൂപിയായ ബ്രഹ്മത്തെ അറിഞ്ഞ് അജ്ഞാനത്തെ വിക്ഷേപത്തെ ത്യജിക്കുക. അജ്ഞാനനിവൃത്തിക്ക് അവിദ്യാനിവൃത്തിക്ക് ത്യാഗമാണ് വഴി. ആ ത്യാഗം കൊണ്ട് ആത്മരക്ഷയെ ചെയ്യുക. തേന തെക്തേന ഭുഞ്ജീത. അതിനൊരു തടസ്സം കാമമാണ്. പച്ചയായ ആഗ്രഹം കാ ആമ. അപ്പൊ രണ്ടാമത്തെ ദോഷം കാമമാണ്. വിക്ഷേപത്തെ ജനിപ്പിക്കുന്നത് രജസിൽ കിടക്കുന്ന കാമമാണ്. ഉള്ളിൽ കാമം കിടക്കുന്നതിൽ മാത്രമേ ബുദ്ധി മനസ്സ് ചിത്തം ഇവയെല്ലാം ചേർന്ന് വസ്തുവിനെ ജനിപ്പിക്കുകയുള്ളൂ. ആഗ്രഹം അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുമ്പോൾ അതിനനുഗുണമായി ബുദ്ധിയുക്തികളെ മുഴുവൻ നിരത്തി അനുഭവപ്രധാനമാക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ കാമനയില്ലാത്തിടങ്ങളിൽ ബുദ്ധി യുക്തികളെ നിരത്തി ഓർമ്മിപ്പിക്കുന്നില്ല. കാമനയില്ലാത്തിടങ്ങളിൽ വിക്ഷേപശക്തി ഉണരുന്നില്ല. വിക്ഷേപശക്തി ഉണരുന്നില്ലെങ്കിൽ താൽക്കാലികമായി ആവരണം ചെയ്ത അവിദ്യ അല്പം വെളിച്ചം കൊണ്ട് മറഞ്ഞു പോകും. മറ്റേത് ശരിയാണ്, ഇത് അവിദ്യയാണ് എന്ന് തോന്നിയാലും കാമം വിക്ഷേപത്തെ പിടിച്ചു നിർത്തും. രജസ്സിൽ അനുസ്യൂതമായുണ്ടാകുന്ന വിക്ഷേപശക്തികളും ജഗത്തും കാമകാരണമാണ്. സ്വാഭാവികതയെ അംഗീകരിക്കാതിരിക്കുവാനും യാദൃച്ഛികതയെ ഉൾക്കൊള്ളാതിരിക്കുവാനും സൃഷ്ടമായതിനെ ജീവസൃഷ്ടമായതിനെ ആവിഷ്കൃതമായതിനെ സ്വീകാര്യമാകുവാനും കാരണമിതാണ്. ലോകത്തിലെ ആചാര്യന്മാരിൽ ഒട്ടുമിക്ക പേരും അവിദ്യയെ ആവിഷ്കരിച്ചൊരു സാങ്കല്പിക മനോഹര ജഗത്ത് സൃഷ്ടിക്കുകയാണ് മതങ്ങൾ കൊണ്ട് ചെയ്തത്. അവിടെയാണ് ഷൺമതസ്ഥാപക ആചാര്യനായ ശങ്കരൻ മതങ്ങളുടെ അന്തസ്ഥിതിയെ ഈശ്വരനെന്നുറച്ച് അധിഷ്ഠാനബോധത്തിൽ അവയെല്ലാം അപഗ്രഥിച്ച് അവയെല്ലാം ഒന്ന് തന്നെയാണ് എന്നുറപ്പിച്ചു പറഞ്ഞത്. ആവിഷ്കാരം ജീവസൃഷ്ടി പ്രധാനമാണ്. ആവിഷ്കാരം നടക്കുന്നത് വിക്ഷേപശക്തിയിലാണ്. വിക്ഷേപത്തിന് കാരണം കാമവുമാണ്. അനുസ്യൂതമായ പ്രാപഞ്ചികമായ പ്രാകൃതികമായ ജഗത്തിൽ തൻ്റെതായൊന്ന് സൃഷ്ടിച്ചെടുക്കുന്നതിന് ലോകേഷണപ്രധാനമായി ഒട്ടു വളരെ ആചാര്യന്മാർ
ശാരീരികമായി മാനസികമായി വ്യാവഹാരികമായി സാമ്പത്തികമായി ഒക്കെ നടത്തിയ ത്യാഗങ്ങളാണ് മഹത്വത്തിന് കാരണമായി പറയുന്നത്. അവിദ്യയെ ത്യജിക്കുവാൻ തയ്യാറാകാതെ തൻ്റെ വിക്ഷേപശക്തിയിൽ നിലവിലുള്ള ജഗത്തിനെ തല്ലിയുടച്ച് ഉമർ ഖയ്യൂമിനെ പോലെ ഒരു ജഗത്ത് സൃഷ്ടിക്കുക തന്നെയാണ് മതപ്രവാചകന്മാരെല്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ നിന്ന് സംഘടിതമായി ഒരിക്കലും ആനന്ദമുണ്ടാവുകയല്ല ചെയ്തത്. പരസ്പര വിദ്വേഷവും വഴക്കും ഉണ്ടാവുകയാണ് ചെയ്തത്. ത്യജിക്കേണ്ടത് അജ്ഞാനത്തെയാണ്. ആ ത്യാഗത്തിന്, ആത്മരക്ഷയ്ക്കുപയുക്തമായ ആ ത്യാഗത്തിന് തടസ്സം രണ്ടാമത്തെ ദോഷമായ കാമമാണ്. ഈശാവാസ്യം ഇവിടെ നിർദ്ദേശിക്കുന്നത് കാമനിവൃത്തിക്കാണ്. മാഗ്രത പ്രശ്നമിതാണ്. ഈശജ്ഞാനം കൊണ്ട് ജഗത്ബാധയുണ്ടായാൽ കാമനാശമുണ്ടാകില്ലേ? ഉത്തരം സ്പഷ്ടമാണില്ല. കാരണം ഈശജ്ഞാനമുണ്ടായവരാണ് മതങ്ങളെ സൃഷ്ടിച്ചത് മുഴുവൻ, സംഘടനകളെ സൃഷ്ടിച്ചത് മുഴുവൻ. ഈശജ്ഞാനമുണ്ടായിട്ട് ഏകർഷിയായി പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. വിചിത്രമായൊരു സത്യം. ശിഷ്യ പ്രശിഷ്യ പാരമ്പര്യത്തിൽ ജ്ഞാനം പോകുന്ന, ജ്ഞാനമുണ്ടാകുന്ന, ജ്ഞാനദാനത്തെ ചെയ്യുന്ന സാമ്പ്രദായിക വിദ്യയല്ല അവർ ലക്ഷ്യമാക്കിയത്. പലപ്പോഴും അതിഷ്ടമല്ലാത്ത വ്യാവഹാരികന്മാരായ കച്ചവട സംഘങ്ങളെയും മറ്റും കൂട്ടുപിടിച്ചാണ് ആവിഷ്കൃത മതങ്ങളെല്ലാം വളർച്ചയെ പ്രാപിച്ചത്. അവയുടെ ശൈലിയിൽ വിക്ഷേപം കാഠിന്യത്തിൽ കിടക്കുന്ന എന്നാൽ ഈശജ്ഞാനമുണ്ടായ, ഈശജ്ഞാനം കൊണ്ട് ജഗത്ബാധ ഉണ്ടായിക്കഴിഞ്ഞ് കാമനാശം വരാതെ, അതുകൊണ്ടാണ് അതിൻ്റെ ആചാര്യന്മാർക്ക് പ്രശസ്തി ഉണ്ടായത്. ഈശജ്ഞാനത്തിൻ്റെ പ്രശസ്തിയാണ്. കാമനാശമുണ്ടാകാതിരിക്കുകയും കാമികളായിരിക്കുകയും കാമം, ലോകേഷണപരമായ കാമമോ ദാരേഷണാപരമായ കാമമോ വിത്തേഷണാപരമായ കാമമോ വച്ചുകൊണ്ടാണ് ഈ മതങ്ങളെല്ലാം വികസിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അജ്ഞാനികളായ ലോകർക്ക് അതിഷ്ടമായിട്ടുള്ളത്. ലോകേഷണാപരങ്ങളും വിത്തേഷണാപരങ്ങളും ദാരേഷണാപരങ്ങളുമായിരിക്കുന്ന കാമങ്ങളുടെ സാധ്യത അവയിൽ സുദൃഢമാകയാലാണ് ഈ ജനങ്ങളെല്ലാം അവിടെ ഓടിക്കൂടിയത്.
ഈശജ്ഞാനം കൈമുതലായി ഉണ്ട് എങ്കിലും അതിൻ്റെ പ്രോത്ഘാടകർ ഈ അജ്ഞാനികളെയെല്ലാം കൂട്ടുപിടിച്ച് ഇതിനെ വളർത്തി നൂറ്റാണ്ടുകളിലൂടെ മതങ്ങൾക്ക് ശക്തിയും ഹിംസാത്മക പ്രവണതകളും ഉണ്ടാക്കിയെടുത്തത് സംവർഗവിദ്യ കൊണ്ടല്ല, ജ്ഞാനം കൊണ്ടല്ല, ജ്ഞാനത്തിൻ്റെ തെളിനീരുടെ ഒഴുകുന്ന ഭാരതഭൂമിയിൽ പോലും ആവിഷ്കൃത മതങ്ങൾക്കും അത് കണ്ട് പുതിയ മതങ്ങൾ ആവിഷ്കാരം ചെയ്യുന്നവർക്കും പ്രാധാന്യമുണ്ടായതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ കാമം അതിൻ്റെ സജീവ ഘടനയാണ്. ഈശജ്ഞാനം കൊണ്ടും കാമനാശമുണ്ടാകുന്നില്ല. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവ മൂന്നും പരസ്പരാശ്രിതമാണ്, പരസ്പര പോഷകമാണ്. കാമത്യാഗമില്ലാതെ ജ്ഞാനം പരിപക്വമാവില്ല. കാമനാത്യാഗമാണ് ഇതിലേറ്റവും പ്രധാനം. അതുകൊണ്ട് ശ്രുതി പറഞ്ഞു, മാഗൃത, ആഗ്രഹിക്കരുത്, കാമിക്കരുത്. ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാമത്യാഗം കൊണ്ട് മാത്രമേ ജ്ഞാനം പരിപക്വമാവും. ജ്ഞാനം പരിപക്വമാവാതെ പൂർണ്ണരൂപത്തിൽ ജഗത്തിൻ്റെ ആച്ഛാദനം സാധ്യമല്ല. ഭാഗിക ആച്ഛാദനമേ ഉള്ളൂ. ഈശജ്ഞാനമുണ്ടാകുന്ന മതസ്രഷ്ടാക്കളായ പ്രവാചകന്മാരും മറ്റും ഭാഗികജ്ഞാനമുള്ളവരാണ്. ഭാഗികജ്ഞാനത്തിന് വ്യാവസായിക പ്രാധാന്യം കൂടും. ഭാഗിക ആച്ഛാദനത്തിന് വ്യാവസായിക പ്രാധാന്യം കൂടും. പൂർണ്ണമായി ആച്ഛാദനം ചെയ്തു കഴിഞ്ഞാൽ വികാരങ്ങളില്ല. ഭാഗികമായി ആച്ഛാദനം ചെയ്യുകയും ഭാഗികമായി വിഷയങ്ങളെ കാണിക്കുകയും ചെയ്യുമ്പോൾ മിന്നുന്ന പ്രകാശത്തിൽ വാക്കുകൾ ഉപയോഗിച്ച് ലോകേഷണ പ്രധാനങ്ങളും ദാരേഷണ പ്രധാനങ്ങളും വിത്തേഷണ പ്രധാനങ്ങളുമായിരിക്കുന്ന ജഗത്തിനെ അല്പാൽപമായി വർണ്ണപ്പൊലിമയിൽ കാണിക്കുമ്പോഴാണ് അത് ഈശജ്ഞാനത്തോട് ചേർന്ന് നിൽക്കുന്നവൻ വർണ്ണിച്ച് കാണിക്കുമ്പോഴാണ് ജനമോടിക്കൂടുന്നത്. ജനമോടിക്കൂടുന്നത് ഈശജ്ഞാനം കൊണ്ടല്ല, തങ്ങൾ ഇതുവരെ ആസ്വദിക്കാത്ത ഒരു ജഗത്തുണ്ട് എന്നും അതനുഭവിക്കാനിടയാകുമെന്നോർത്താണ് ഈ ഓടിക്കൂടുന്നത്. അതുകൊണ്ടാണ് ശുദ്ധമായ ഈശ്വരജ്ഞാനത്തെ വിളിച്ചറിയിക്കുന്ന സന്മന്ത്രങ്ങളെ വിഷയലോകം കലർത്തി വ്യാഖ്യാനിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് പൂർണ്ണരൂപത്തിൽ ജഗത് ആച്ഛാദനം സാധ്യമാകണമെങ്കിൽ ത്യാഗമാണ്, കാമത്യാഗം. ജ്ഞാനം പരിപക്വമാവാതെ പൂർണ്ണരൂപത്തിൽ ജഗതാച്ഛാദനമില്ല. ജ്ഞാനത്തിനു ശേഷം കാമോത്ഭവമുണ്ടാവും.
അത് ജ്ഞാനത്തെ ശിഥിലമാക്കുകയും ചെയ്യും. അതാണ് നല്ലൊരു ശതമാനം ജീവിതത്തിലും കാണുന്നത്. മതങ്ങളുടെ ആവിഷ്കാരങ്ങളിലും അതിൻ്റെ ശൈലികളിലും അതിൻ്റെ വികാസ പരിണാമങ്ങളിലുമെല്ലാം ഇതാണ് പ്രശ്നമായി വരുന്നത്. ജ്ഞാനിനാമഭിചേദാംസി ദേവി ഭഗവതീഹിസ ബലാദാകൃഷ്യമോഹായ മഹാമായ പ്രയച്ഛതി ദുർഗാ സപ്തശതി. ഇങ്ങനെയാ പറയുന്നത്, ജ്ഞാനിനാമഭിചേദാംസി. സാധാരണക്കാരുടെയല്ല, അജ്ഞാനികളുടെയല്ല, ജ്ഞാനിനാമഭി, ജ്ഞാനികളുടെ പോലും പോലും ചേതാംസി ദേവി ഭഗവതീ സാ. അർജുനൻ ചോദിക്കും ഭഗവത്ഗീതയിൽ, ഹേ ഭഗവാനെ, ആരാണ് എന്നെ ബലത്തിൽ ഈ അജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ബലാദിവ നിയോജിത, വേണ്ട എന്ന് പഠിച്ചു കഴിഞ്ഞിട്ടും രജസ്. ഭഗവാൻ പറയുന്നു അതാണ്, കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ. അർജുനൻ ചോദിച്ചത് ഗംഭീരമാണ്, അധ കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നഭിവാഷ്ണേയ ബലാദിവ നിയോജിത. എൻ്റെ കാര്യമെടുത്താൽ ഞാനിതൊന്നും വേണ്ടെന്ന് തീരുമാനിച്ചതാണ്, പക്ഷേ എന്നെ ബലത്തിലാണ് പിടിച്ചുകൊണ്ടുപോകുന്നത്. അതുതന്നെയാണ് ദേവി മഹാത്മ്യത്തിൽ, ദുർഗാ സപ്തശതിയിൽ സുരഥ സുമേധസ്സുകളുടെ, സുരഥ സമാധികളുടെ സുമേധസ്സിനെ ചേർത്ത് ഗംഭീരമായി പറയുന്നു, ജ്ഞാനിനാമഭിചേദാംസി ദേവി ഭഗവതീ സാ ബലാദാകൃഷ്യ മോഹായ. മോഹം വരാൻ അധികം നേരം വേണ്ട, ജ്ഞാനികളെപ്പോലും മോഹിപ്പിക്കുന്നതാണ്. മഹാമായ പ്രയച്ഛതി, ഈ കാമം മഹാമായ ഉളവാക്കുന്ന ആവരണ വിക്ഷേപ ശക്തിയാൽ വരുന്ന ഈ മോഹം ത്യജിക്കണം. മഹത്തായ സന്ധ്യാഗത്തിൻ്റെ, കാമത്യാഗത്തിൻ്റെ അനവദ്യസുന്ദരമായ പൊരുള് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ശ്രുതിമാതാവിൻ്റെ, അതിനെ പാരമ്പര്യരൂപിയായി നിന്നുകൊണ്ട് നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുള്ള ഭാരതീയ അദ്വൈതാചാര്യന്മാരുടെ പാവനപാദങ്ങളിൽ നമുക്ക് ഭക്തിപൂർവം പ്രണമിക്കാം.